വിശാഖപട്ടണത്ത് കണ്ടെത്തിയ പതിമൂന്ന് വയസ്സുകാരിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നാലംഗ സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സി ഡബ്ല്യു സി അംഗങ്ങളും ഉണ്ട് റെയിൽവേ പോലീസിന്റെ സംരക്ഷണയിലാണ് നിലവിൽ കുട്ടിയുള്ളത് ശ്രീനാഥ് ചന്ദ്രനും അരുൺ പോപ്രമ്പയുമാണ് വിശാഖപട്ടണത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക് ശ്രീനാഥ് ഈ സി ഡബ്ല്യു സി അംഗങ്ങളടക്കം അവിടെ എത്തിയോ എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ വേണു ഇന്നലെ രാത്രിയോടെ ആ റെയിൽവേ പോലീസ് പിന്നീട് കർണാ ഇവിടെ വിശാഖപട്ടണത്തുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കുട്ടിയെ കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഒരു സംരക്ഷണയിലാണ് കുട്ടിയുള്ളത് ഏതാണ്ട് വിമാനത്താവളത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം യാത്രയുണ്ട് അങ്ങോട്ടേക്ക് ആ യാത്ര മധ്യയാണ് നമ്മളുള്ളത് കുട്ടി ഇപ്പോൾ ഏതായാലും സുരക്ഷിതയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ രക്ഷിതാക്കളുമായി ഫോണിൽ കുട്ടിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തു മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിശാഖപട്ടണത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ച ജാഗ്രത കരുതൽ അതാണ് യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ ഫലം കാണുന്ന തെരച്ചിലൊരു ഫല ഫലത്തിലേക്ക് എത്തിക്കുന്നത് ട്വൻ്റി വാർത്താ സംഘം അറിയിച്ച വിവരങ്ങളെ തുടർന്ന് അവർ ട്രെയിനിൽ നടത്തിയ തെരച്ചിൽ അങ്ങനെ പെൺകുട്ടിയെ കണ്ടെത്തുന്നു ശേഷം പെൺകുട്ടി ഭക്ഷണമായി കൊടുത്ത് റെയിൽവേ പോലീസിനെ സുരക്ഷിതമായി കൈമാറുന്നു അവിടെ നിന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കുട്ടിയെ കൈമാറിയിട്ടുള്ളത് കുട്ടി അവിടെ സുരക്ഷിതയാണ് ഇനി കേരളത്തിലേക്ക് കുട്ടി എപ്പോഴാണ് മടങ്ങിയെത്തുന്നത് എന്നതാണ് വലിയ ആകാംക്ഷയെ തന്നെ തുടരുന്നത് നാളെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തും അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നോടൊപ്പം വിശാഖത്ത് അരുൺ പൂപ്പറമ്പ കൂടി ചേരുന്നുണ്ട് അരുൺ എത്ര മണിക്ക് പോലീസ് സംഘം ഇങ്ങോട്ട് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്നത് ആ നാളെ മാത്രമേ കുട്ടിയെ അതായത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകൂ എന്നതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അതായത് നാളെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം അതായത് നാല് അംഗങ്ങളടങ്ങുന്ന പോലീസ് സംഘം ഇവിടെ എത്തിച്ചേരുക അവർ വിജയവാഡയിലായിരിക്കും രാവിലെ ആറു മണിയോടെ എത്തിച്ചേരുക അതിനുശേഷം ഓൺ റോഡ് ഇങ്ങോട്ട് വിശാഖപട്ടണത്തേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് അഞ്ച് ആറ് മണിക്കൂർ ബൈ റോഡ് വരാൻ എടുക്കും വിജയവാടിയിൽ നിന്ന് ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം വിശാഖപട്ടണത്തേക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ഉച്ചയോടെ മാത്രമേ നാളെ ഉച്ചയോടെ മാത്രമേ ഈ പോലീസ് സംഘം ഇവിടെ എത്തിച്ചേരുകയുള്ളൂ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയാണ് നാലംഗ സംഘമാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് വെൽഫെയറിൻ്റെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള സംഘവും അവർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ കുട്ടി എന്തായാലും സുരക്ഷിതമാണ് കുട്ടി ഇന്നലെ അല്പം ക്ഷീണതയായിരുന്നു പക്ഷേ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി ഭക്ഷണം നൽകി ഇപ്പോൾ ഇപ്പോൾ ഉഷാറായി നിൽക്കുന്നു എന്നതാണ് നമുക്കിവിടുന്ന് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം നമുക്ക് അവിടെ എത്തിച്ചേരും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് രാവിലെ ഇവിടെ ഈ കുട്ടിയെ രക്ഷിച്ച കണ്ടെത്തിയ മലയാളികളുമായി സംസാരിച്ചു അവർ പറഞ്ഞത് ആ ആദ്യഘട്ടത്തിൽ കാണുമ്പോൾ കുട്ടി വളരെ പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു പിന്നീട് ആ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ കഴിഞ്ഞു രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ കൂടുതൽ കുട്ടി ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു സന്തോഷവതിയായി തന്നെ ഇരിക്കുന്നുണ്ടെന്ന് എന്ന് ഒരുപക്ഷെ നമുക്കിന്ന് ഒരു ആ പെൺകുട്ടിയെ നേരിട്ട് കാണാൻ കൂടി കഴിഞ്ഞേക്കും നമ്മളുടെ ഈ യാത്ര അങ്ങോട്ടേക്കാണ് അത് ഇപ്പോൾ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ മലയാളികളുടെ ഇടപെടൽ അതായത് പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരം നഗരങ്ങളിലൊക്കെ പല വിഷയങ്ങളിൽ മ മലയാളി കൂട്ടായ്മകളുടെ ഇടപെടൽ പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ അല്ലെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫോർ സംഘം ഇത്തരത്തിലൊരു വിവരം ആ നമ്മുടെ പ്രതിനിധി ഇത്തരം ഒരു വിവരം കൈമാറി ഉടൻ തന്നെ അവർ അതിൽ ഇടപെടുന്നു അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അങ്ങനെ അവരുടെ ഇടപെടൽ ഇത്ര വലിയൊരു ഒരു ശുഭകരമായ വാർത്തയിലേക്ക് പരിസമാപ്തിയിലേക്ക് എത്തിച്ചു വന്നതാണ് നമ്മൾ രാവിലെ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അതിലെ ഒരു അഭിമാനവും സന്തോഷമൊക്കെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ സംഘം കുട്ടിയുമായിട്ട് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി രാവിലെ സംസാരിച്ചതാണ് കുട്ടിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല ശാരീരിക അവശതകളോ അങ്ങനെ ഒരു കാര്യവും ഇല്ല എന്നതാണ് ഏറ്റവും ഒടുവിലും നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതെ ഇന്നലെ അല്പം ക്ഷീണിതയായിരുന്നു അതായത് ഈ ഭക്ഷണം ഈ മുപ്പത്തിയേഴ് മണിക്കൂറോളം വെള്ളം മാത്രം കുടിച്ചാണ് കുട്ടി ഈ ട്രെയിനിൽ വന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു അതിനുശേഷം ഭക്ഷണം കഴിക്കാത്തതിലുള്ള ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇവർ പ്രാഥമിക ചികിത്സ നൽകി റെയിൽവേ പോലീസ് തന്നെ പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം ഭക്ഷണം കഴിച്ചു കുട്ടി ഇപ്പോൾ പൂർണ്ണ അതായത് ആരോഗ്യവതിയായി കാത്തിരിക്കുകയാണ് കേരളത്തിലോട്ട് തിരിച്ചു പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് മാതാപിതാക്കളോട് സംസാരിച്ചു ഇവിടുത്തെ മലയാളി അവരോട് കൂട്ടായ്മയിലുള്ളവരോട് സംസാരിച്ചു ഈ ചൈൽഡ് വെൽഫെയർ അവരുടെ പ്രതിനിധികൾ സ്ഥിരമായി കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ സംഘത്തിൻ്റെ സഹായിക്കും അവിടെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ് ഇനിയിപ്പോൾ കേരളത്തിനുള്ള സംഘം അതിൻ്റെ നിയമ നടപടികൾ ഇപ്പോൾ ഇവിടെ മറ്റ് കൂടുതൽ നടപടികൾ ഉണ്ടാവില്ല ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ആകെ അതായത് ഒരിക്കൽ കൂടി ആ കുട്ടിയുടെ വൈദ്യ പരിശോധന ഉണ്ടാകും അതിനുശേഷം കേരളത്തിലേക്ക് തിരിച്ചു പോകും നാളെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ല എന്നതാണ് കേരളത്തിനുള്ള പോലീസ് സംഘത്തിനുള്ളവർ കൂടി പറഞ്ഞത് അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റന്നാൾ രാത്രിയോടെ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം പുലർച്ചയോടെ ആയിരിക്കും കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത ഈ ട്രെയിനിന്റെ സമയം പരിഗണിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് അതായത് നാളെ ഉച്ചയോടെ മാത്രം ഇവർ ഇവിടെ എത്തിച്ചേരൂ അതിനുശേഷം ഇവിടുത്തെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു ഒരു പക്ഷേ രാത്രി ഇവർ ഫ്ലൈറ്റിന് ഉൾപ്പെടെയുള്ള സാധ്യതകൾ നോക്കുന്നുണ്ടെന്നാണ് പോലീസ് നമ്മൾക്കിപ്പോൾ പറയുന്ന വിവരം അങ്ങനെയാണെങ്കിൽ തന്നെ മറ്റന്നാൾ മാത്രമേ ആ കുട്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരൂ എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ആകെ ഇങ്ങനെ പ്രതീക്ഷകളോടെ കാത്തിരുന്നു പ്രാർത്ഥനകളോടെ കാത്തിരുന്നു ഒരു അപകടവും പറ്റാതെ കുട്ടിയെ തിരിച്ചു കിട്ടേണ്ടത് അത്രയേറെ ആളുകൾ ആഗ്രഹിച്ചതാണ് അതിനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ട്വൻ്റി ഫോർ അതിനെ കിണഞ്ഞു പരിശ്രമിച്ചു ഇവിടെയുള്ള വിശാഖപട്ടണത്തിലെ മലയാള സമാജവുമായി കേരള സമാജവുമായി ബന്ധപ്പെട്ട് അവരെ വിവരം അറിയിച്ചു ട്വൻ്റി ഫോർ വാർത്ത കണ്ട് ഒരു യാത്രക്കാർ എടുത്തു നൽകിയ ചിത്രം അതിന് ഗുണപ്പെട്ടു ആ ചിത്രം ഇവിടേക്കും അയച്ചു കൊടുത്തു അങ്ങനെയാണ് ട്രെയിൻ്റെ അകത്ത് ഇവർ പരിശോധിക്കുകയും ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിൽ ബർത്തിന് മുകളിൽ ഈ കുട്ടിയെ കണ്ടെത്തുകയും കുട്ടിയോടൊപ്പം ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിലെ യാത്രക്കാരായിരുന്നു അവിടെ ചില അവ്യക്തതകൾ ആദ്യഘട്ടതണ്ടായെങ്കിലും വളരെ പെട്ടെന്ന് ട്രെയിൻ പിന്നീട് പുറത്ത് മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായി തന്നെ കുട്ടിയെ പുറത്തിറക്കാൻ വേണ്ടി കഴിഞ്ഞു അവിടെ റെയിൽവേ പോലീസിനെ പെട്ടെന്ന് കുട്ടിയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് കുട്ടിയെ മാറ്റാൻ കഴിഞ്ഞു കേരളക്കരയാകെ കാത്തിരുന്നു നമ്മൾ അത്രയധികം പ്രയത്നിച്ചതാണ് ആ കുഞ്ഞിൻ്റെ തിരിച്ച് കേരളത്തിലേക്കുള്ള മടങ്ങിവരവ് കാത്തിരിക്കുന്നു ഒരു മലയാളിയെന്നോ തമിഴനെന്നോ അസമീസുകാരനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു മനുഷ്യജീവൻ എന്ന് മാത്രം കണക്കാക്കി ഒരു കുഞ്ഞു ജീവൻ എന്നു മാത്രം കണക്കാക്കി കേരളത്തിലെ മലയാളികൾ ഒന്നിച്ചു നിന്നു കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ആ പ്രയത്നത്തോട് ഒത്തൊരുമിച്ച് നിന്ന് നടത്തിയ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിജയം വളരെ വേഗത്തിൽ തന്നെ കാണാൻ വേണ്ടി സാധിച്ചു ഒരു പക്ഷേ വിജയവാടയും കഴിഞ്ഞ് ട്രെയിൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പിന്നീട് കുട്ടിയെ കണ്ടെത്തുക ഇതിലും ശ്രമകരമായി മാറുമായിരുന്നു പക്ഷേ അതിനു മുൻപേ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിലേക്കുള്ള മടങ്ങിവരവിനെ കാത്തിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള സംഘം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു വേണു ശരി ശ്രീനാഥ് ചന്ദന്റെ അരുൺപൂപ്പറമ്പയും തുടരുക കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു അവിടുത്തെ ശിശുക്ഷേമ സമിതിയുടെ നിരീക്ഷണത്തിലുമാണ് കുട്ടി ഉള്ളത് മതിയായ ചികിത്സാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി ട്രെയിനിൽ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ തോന്നിയെന്ന് ചിത്രം പകർത്തിയ ബബിത ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി വാർത്ത കണ്ടാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് ബബിത ഒരു ഗ്ലൂമി ഫേസ് ആയിരുന്നു കുട്ടിയുടെ പിന്നെ ഒറ്റയ്ക്കാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ കുറച്ച് ഭാഷ സംസാരിക്കുന്നവരുണ്ടോ നിങ്ങൾ വെറുതെ കുട്ടി കരഞ്ഞിരിക്കുന്നത് ആ അവരിൽ നിന്നും പിണങ്ങി എന്നാണ് അതായത് സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി വന്നതാണെന്നോ അപ്പോൾ കണ്ടത് ട്വൻറ്റി ഫോറിൻ്റെ ലൈവായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു എന്താണ് കണ്ടു കിട്ടുന്നവർ ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് തവണ വിളിച്ചപ്പോഴാണ് പിന്നെ തിരിച്ച് പോലീസ് നിങ്ങളോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതും പറഞ്ഞുകൊടുത്തത് കയ്യിൽ തന്നെ കുട്ടിയെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് സമാജം പ്രവർത്തകൻ കെ ഹരിദാസ് അലക്സ് ക്ലൂവിന്റെ ാണ് നമ്മള് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ആ സെർച്ച് ചെയ്തപ്പോ അത് ഭാഗ്യവശാൽ അത് മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ അത് എന്റെ കയ്യിൽ തന്നെ കുട്ടിയെ കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷം ഈ കുട്ടി കടക്കുന്നത് നമ്മുടെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ ലഗേജ് വെക്കുന്ന ആ പിന്നെ ഗ്രില്ല് ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ അതിലാണ് ഈ കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു കുട്ടി കമിഴ്ന്ന് കിടക്കുവായിരുന്നു അപ്പൊ ഈ ഡ്രസ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നു ആ കോപ്പിയിൽ ജെൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഈ കുട്ടി അപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ മകളാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീയും ആ എന്റെ കുട്ടി തന്നെ എന്റെ കുട്ടി തന്നെ എന്ന് പറഞ്ഞു വളരെ ഒന്ന് സീരിയസ് ആയിട്ട് പോകണം എന്നൊക്കെ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ കുട്ടിയെ കണ്ടെത്തിയ കേരളത്തിന് നന്ദിയെന്ന് കഴക്കൂട്ടത്ത് നിന്നും കാണാതായ പതിമൂന്ന് കാരിയുടെ രക്ഷിതാക്കൾ ട്വന്റി ഫോറിനോട് കുട്ടിയുമായി നാട്ടിലേക്ക് മടങ്ങുമെന്നും മാതാപിതാക്കൾ പറഞ്ഞു महाराज मतलब है मैं जाएगा गांव छोड़ चले जाएगा अब जाएगा जाएगा कब बच्चा मिल के फिर बाद दोबारा ऐसा गलती करेगा तो कहा ढूंढो अब साथ है तो मिल गया अब आर ढूंढेगा तो मिलेगा कहीं नहीं मिलेगा और मेरा बॉय है बच्चा है ना तो तेरह तो साल का लड़की मेरा किस गांव के लिए तो बच्चा വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗിരീഷ് ഈ കുട്ടിയെ കണ്ടെത്തിയതിനെ പറ്റി മാതാപിതാക്കളൊക്കെ എന്താണ് പറയുന്നത് ആ വേണു കുട്ടിയെ തിരിച്ചു കിട്ടിയതിൽ അല്ലെങ്കിൽ കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷം എന്നുള്ളതാണ് ആ മാതാപിതാക്കളുടെ ആദ്യ പ്രതികരണം തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കുട്ടിയുമായി ഫോണിൽ സംസാരിച്ചു അതിനുശേഷം വീഡിയോ കോളിൽ സംസാരിച്ചു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് കുട്ടി പറയുകയുണ്ടായി ഏതായാലും കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് കുട്ടിയുമായി തിരിച്ച് ആസാമിലേക്ക് പോകുന്നതിനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ആ കുടുംബം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കുട്ടി തിരിച്ചു വരുന്നതും കാത്ത് ഇതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന പോലീസ് തുടങ്ങുകയും ചെയ്തു കൂട്ടം എസ് എച്ച് പ്രിൻസിപ്പൽ എസ് ഐയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് വനിതാ എസ് ഐമാർ കൂടിയുണ്ട് ഈ സംഘം വിശാഖപട്ടണത്തെത്തി അവിടെ ഇപ്പോൾ ആർ പി എഫിൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടിയെ ഏറ്റെടുക്കും ഇതിനുശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംസ്ഥാനത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഇത് സംബന്ധിച്ച് വിശാഖപട്ടണത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇമെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയെ വിട്ടുകിട്ടുന്ന ുള്ള നടപടികൾ ലഘൂകരിക്കണം എന്നുള്ളതാണ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായുള്ളത് ഈ കുട്ടിയെ അവിടെ നിന്ന് വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് അതിനുശേഷം കുട്ടിയുമായി തിരികെ കേരളത്തിലേക്ക് എത്തും ഇത് ഏതായാലും ഇന്ന് ഇവിടുന്ന് തിരിച്ച സംഘം നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ വിശാഖപട്ടണത്തേക്ക് എത്തുകയുള്ളൂ ഇതിനുശേഷം വിശാഖപട്ടണത്തെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കുട്ടിയുമായി തിരികെ എത്താൻ ഏതായാലും രണ്ട് ദിവസത്തോളം എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതോടൊപ്പം ആവശ്യമെങ്കിൽ വിമാനമാർഗം തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയും ഇപ്പോൾ കേരള പോലീസ് ആലോചിക്കുന്നുണ്ട് ഇതെല്ലാം അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇക്കാര്യങ്ങളിലുള്ള അന്തിമ തീരുമാനമെടുക്കുക ഏതായാലും ഇവിടെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ കുട്ടിയെ ഹാജരാക്കണം ഇതിനുശേഷം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം ഏത് സാഹചര്യത്തിലാണ് വീട് വീട്ടിറങ്ങിയത് സ്വമേധയാണോ തുടർന്ന് ഈ വഴിയിലൊക്കെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിനു ശേഷമാകും കുട്ടിയെ സി ഡബ്ല്യു സിയിൽ ഹാജരാക്കുക ഇതിനുശേഷം മാതാപിതാക്കളെയും ഈ സി ഡബ്ല്യു സിയിലേക്ക് വിളിച്ച് വിളിച്ചു വരുത്തും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കാരണം മാതാപിതാക്കൾക്ക് അതോടൊപ്പം തന്നെ ഈ കുട്ടിക്കും കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് നമുക്കറിയാം പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഒരു പ്രത്യേക ആവേശത്തിൽ അല്ലെങ്കിൽ അമ്മ ശകാരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതിന് ഈ വഴിയിൽ മുപ്പത്താറ് മണിക്കൂറോളം അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ഈ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ ലഘൂകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും കൗൺസിലിംഗ് അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പറയുന്നത് ഈ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷം മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകും ഇതിനുശേഷമാകും മാതാപിതാക്കൾക്കൊപ്പം കുട്ടിയെ വിട്ടയക്കുക വേണു ച്ചേരി വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് മാതാപിതാക്കൾ കേരളത്തോട് നന്ദി പറയുകയാണ് കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ കേരളത്തിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടു